നമ്മൾ സ്വന്തം മനസ്സിനോട് എന്തെല്ലാമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിൽ പറയുന്ന ഓരോ കാര്യത്തെയും ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ മനസ്സിനോട് എന്താണ് പറയുന്നത് ഏത് സിറ്റുവേഷനും എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലതായില്ലെങ്കിൽ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആകുമെന്ന് ഉറപ്പാണ് മനസ്സ് വളരെ അനുസരണശീലമുള്ള ഒരു കുട്ടിയാണ് ഇനി നാളെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അനുകൂലമല്ലാതെ വന്നാൽ മനസ്സ് വളരെ നന്നായി തന്നെ ആവും ഓരോ തവണയും വളരെ നന്നായി തന്നെ ആവും കാരണം നിങ്ങൾ മനസ്സിനോട് ഉറപ്പായും ഡിസ്റ്റേബ്ഡ് ആവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഒരു ഇൻസ്ട്രക്ഷനാണ് നമ്മുടെ മനസ്സ് നമ്മുടെ പ്രോഗ്രാമിങ്ങിന് അനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതൊരു പരിതസ്ഥിതിയാണ് മറുഭാഗത്ത് എൻ്റെ മനസ്സുമുണ്ട് സിറ്റുവേഷൻസ് എന്നെ ഇളക്കാൻ വരുമ്പോൾ മനസ്സ് ഇളകുക തന്നെ ചെയ്യുമെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് സിറ്റുവേഷൻസ് വരുമ്പോൾ മനസ്സ് ഡിസ്റ്റർബ് ആവേണ്ട വല്ല ആവശ്യമുണ്ടോ മനസ്സ് ഉറപ്പായും ഇളകുന്ന ഒരു പരിതസ്ഥിതിയെക്കുറിച്ച് പറയും എന്തുകൊണ്ടാണ് ഇത് നിങ്ങളെ ഡിസ്റ്റേബ്ഡ് ആക്കുമെന്ന് തോന്നുന്നത് ആരും ആരെയും ദേഷ്യപ്പെടുത്തുന്നില്ല അവർ ദേഷ്യപ്പെടുന്നുണ്ടാവും അല്ലാതെ അവർക്ക് ഒന്നും ചെയ്യാനാവില്ല എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് താങ്കളെ ദേഷ്യം പിടിപ്പിക്കാനാവുമോ ഇല്ല പറ്റില്ല ഇങ്ങനെയാണ് താങ്കൾ പറയുന്നത് ഞാൻ താങ്കൾക്ക് അനുകൂലമായി വരെ മാത്രമേ താങ്കൾ ഇങ്ങനെ പറയുകയുള്ളൂ ഇനി ഒരു രണ്ട് മിനിറ്റ് ഞാൻ എൻ്റെ പെരുമാറ്റത്തിൽ വ്യത്യാസം വരുത്തിയാൽ അത് ശരിക്കും കാണാനാവും ശരിയോ തെറ്റോ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എന്നതിലാണ് കാര്യം ഇനി പറയൂ എനിക്ക് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കാനാവുമോ പറ്റുമോ നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് ഒരിക്കലും ഒരാളോടും പറയരുത് കാരണം അത് നിങ്ങൾ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് താങ്കൾ എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നു ഇങ്ങനെയൊരു പെർമിഷൻ ആർക്കെങ്കിലും കൊടുക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് സ്വന്തം മനസ്സിനുമേൽ ഉള്ള കൺട്രോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും സ്വന്തം മനസ്സിൽ തീരെ കൺട്രോൾ ഇല്ലാതായി മാറും ദേഷ്യപ്പെടുകയാണെങ്കിൽ ദേഷ്യം ഞാൻ ചൂസ് ചെയ്തു എന്നാണ് പറയേണ്ടത് അല്ലാതെ നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് പറയരുത് ഈ രണ്ട് കാര്യങ്ങളിലും വളരെ വലിയ വ്യത്യാസങ്ങളാണ് ഉള്ളത് ഒന്ന് നിങ്ങൾ ചെയ്ത കാര്യം കണ്ട് ഞാൻ ദേഷ്യം സ്വയം ചൂസ് ചെയ്തു എനിക്ക് ദേഷ്യപ്പെടേണ്ടി വന്നു എന്നാൽ താങ്കൾ എന്നെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങളുടെ കൺട്രോൾ എൻ്റെ കയ്യിലല്ല താങ്കളുടെ കയ്യിലാണ് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആവുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ കൺട്രോൾ ലഭിക്കാതെയാവും എൻ്റെ കുട്ടി ഞാൻ പറയുന്നത് കേൾക്കില്ല അയൽ വീട്ടുകാർ പറയുന്നതാണ് അനുസരിക്കുക ഇങ്ങനെ പറയുന്നത് പോലെയാണിത് ദറ്റ്സ് നോട്ട് ഗുഡ് പേരൻറ്റിങ് ദ നോട്ട് ഗുഡ് പേരൻറ്റിംഗ് ശരിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഇനി ആർക്കെങ്കിലും നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനാവുമോ എന്ന് നോക്കാം വിഷ്വലൈസ് ചെയ്യാം നിങ്ങളുടെ കൂടെയുള്ളയാൾ നിങ്ങളുടെ കോ ആക്ട് വീണ്ടും വീണ്ടും അങ്ങനെ പല തവണയായി ദേഷ്യപ്പെടുന്നുണ്ട് അത്രയധികം അല്ലെങ്കിലും നമ്മൾ കുറച്ച് എക്സാജറേറ്റ് ചെയ്യുന്നു കാരണം ഇവർ വീണ്ടും വീണ്ടും ദേഷ്യപ്പെടുന്നു എന്ന് മനസ്സിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു മാത്രമല്ല അവർ എല്ലായ്പ്പോഴും ദേഷ്യപ്പെടുന്നു എന്നും നമ്മൾ പറയുന്നു അവർ അങ്ങനെ തന്നെയാണ് എന്നും നമ്മൾ പറയാറുണ്ട് ആരും എപ്പോഴും ദേഷ്യപ്പെടുകയും വീണ്ടും വീണ്ടും ദേഷ്യപ്പെടുകയും ചെയ്യുന്നില്ല അങ്ങനെയുള്ള ആരും തന്നെ ഇല്ല എന്ന് വേണം പറയാൻ എന്നാൽ നമ്മൾ അങ്ങനെയാണ് പറയുക കാരണം നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇനി അവരെ മുന്നിൽ കാണുക ഇവിടെ നമ്മൾ നിൽക്കുന്നു അവരുടെ പെരുമാറ്റങ്ങൾ എൻ്റെ മനസ്സിലെ ചിന്തകളെ സൃഷ്ടിക്കുന്നുണ്ടോ അവരുടെ പെരുമാറ്റങ്ങൾ എൻ്റെ മനസ്സിൽ ചിന്തകൾ ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടോ ചിന്തകൾ ഉണ്ടാകുമെന്ന് പറയരുത് സിമ്പിൾ ലോജിക് മാത്രമേ ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ അവരുടെ പെരുമാറ്റങ്ങൾ എൻ്റെ മനസ്സിലെ ചിന്തകളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അവർ ഇവിടെ നമ്മുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്നാൽ ചിന്തകൾ നമ്മുടെ മനസ്സിനുള്ളിലാണ് ഉണ്ടാകുന്നത് പുറമെ നിൽക്കുന്ന ഇവരുടെ പെരുമാറ്റം എൻ്റെ ഉള്ളിൽ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ അവർ ഇവിടെ നിൽക്കുന്നു നമ്മൾ വേറെയാണ് നിൽക്കുന്നത് മനസ്സ് നമ്മുടെ ഉള്ളിലാണ് ഉള്ളത് പുറമേ നിന്നുകൊണ്ട് അവർ പെരുമാറുന്നു എൻ്റെ ചിന്തകൾ എൻ്റെ മനസ്സിൽ ക്രിയേറ്റ് ആവുന്നു അവർക്ക് എൻ്റെ ഉള്ളിൽ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനാവുമോ ജസ്റ്റ് ചെക്ക് ചെക്ക് ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് എന്തും ചെയ്യാനാവും അവർ ശരിയായ കാര്യം ചെയ്തുവോ തെറ്റായ കാര്യം ചെയ്തുവോ എന്നൊന്നും നോക്കണ്ട അവർ നമ്മുടെ അടുത്ത് നിന്ന് കരയുകയോ നുണ പറയുകയോ ചതിക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ത് ചെയ്യുകയാണെങ്കിലും അവർ പുറമെ നിന്നാണ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഉള്ളിലാണ് മനസ്സുള്ളത് പുറമെ നിന്ന് അവർ ഇതൊക്കെ ചെയ്താൽ അത് എൻ്റെ ഉള്ളിൽ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമോ ഇവിടെ നമ്മുടെ മനസ്സിൽ ആരാണ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ അവർ എൻ്റെ മനസ്സിലെ ഈ തോട്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് ഒരിക്കലും പറയരുത് അവരുടെ പവർ എവിടെ വരെയാണ് ഉള്ളത് ലാസ്റ്റ് പവർ എവിടെ വരെ ഉണ്ട് ഏറി വന്നാൽ അവർക്ക് നമ്മുടെ ശരീരത്തെ മർദ്ദിക്കാനാവും ഒരാൾക്ക് നമ്മുടെ ഇത്രയടുത്തു വരെ മാത്രമേ വരാനാവുകയുള്ളൂ ചതിക്കാം വഞ്ചിക്കാം വീടിനെ നശിപ്പിക്കാം പണം തട്ടിക്കൊണ്ടുപോകാം ശരീരത്തെ മർദ്ദിക്കുകയും ചെയ്യാം അത്ര മാത്രമേ അവർക്ക് ചെയ്യാനാവൂ നമ്മുടെ മനസ്സിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആർക്കും കടന്നു വരാൻ കഴിയില്ല ഇവിടെ ക്രിയേറ്റ് ആവുന്നതൊക്കെ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണം മനസ്സിലായോ റപ്പല്ലേ ഇതിൽ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് ഏറ്റവും വലിയ പവറാണ് ഇതാണ് പവർ താങ്കൾക്ക് ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നാൽ ഇവിടെ ആവുന്ന കാര്യങ്ങളുടെ എല്ലാ ചോയ്സും എൻ്റേത് മാത്രമാണ് ഇതാണ് പവർ